നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ബലിക്കുന്നില്ല. കുഴലാടന്റെ തോക്കിലെ ഉണ്ടമ്പുരികൾ ചിന്നിച്ചിതറി. വലിയ ശ്രുതിയും താളവും ഒന്നും ഇല്ല. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം. നമസ്കാരം. കുഴലാടൻ കുഴലൂത്തു തുടങ്ങിയിട്ട് കുറച്ചു നാളായി. മാധ്യമങ്ങൾ എല്ലാം കുഴലാടന്റെ കുഴൽ വിളിക്ക് പിന്നാലെയാണ്. ഓരോ ദിവസവും ഓരോ കുഴലൂത്തുമായി കുഴലാടൻ എത്തും. ആദ്യ കുഴലൂത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മാസപ്പണി വിവാദം. അതിനുള്ള തെളിവ് ചോദിച്ചപ്പോൾ കുഴലാടന്റെ കുഴലിന് ശബ്ദമില്ല. അപ്പ കരുതി എല്ലാം കഴിഞ്ഞിരുന്നു. ഇല്ല, വീണ്ടും എത്തി. കുഴലാടൻ ഇപ്പോൾ പറയുന്നത് വീണ GST അടച്ചിട്ടില്ല എന്നാണ്. എന്താണ് പ്രശ്നമെന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലാകുന്നത് കുഴലാടന്റെ തെറ്റുകൾ മറച്ചു വെക്കാനുള്ള വ്യഗ്രതയാണ് മുഖ്യനും മകൾക്കുമെതിരെ തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ. കാഞ്ഞ ബുദ്ധി തന്നെ. സ്വന്തം തെറ്റുകൾ മറച്ചു വയ്ക്കാനും ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് മുഖ്യനും മകൾക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ തനിക്കെതിരായ തെറ്റുകൾ ആളുകൾ അങ്ങ് മറക്കും. കുഴലാടാ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും കുരുട്ടുബുദ്ധി നിങ്ങൾ കോൺഗ്രസുകാർക്ക് മാത്രമേ ഉണ്ടാകൂ. എന്നാൽ കുഴലാടാ ഇതിലും വലിയ മറുപടി ഇനി കിട്ടാനുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും എതിരായ CMRL മാസപ്പടി ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. തെളിവുകളുടെ അഭാവത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിടാൻ ആവില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. കുറ്റകൃത്യം നടന്നുവെന്ന് തെളിയിക്കാനുള്ള രേഖകളില്ല. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇത് ഇന്ന് വന്ന ഒരു വാർത്തയാണ്. കുഴലാട നിങ്ങൾ എവിടുത്തെ വക്കീലാണ്? കോടതിയിൽ തെളിവുകളാണ് മുഖ്യം. അതില്ലെങ്കിൽ പിന്നെ കുഴലൂതാൻ നടക്കരുത്. ഇന്ന് മറ്റൊരു വാർത്തയും കൂടി കണ്ടു. കുഴൽനാടനോട് 7 ചോദ്യവുമായി MV ഗോവിന്ദൻ. ഇതിന് ഉത്തരം നൽകിയാൽ കുഴൽനാടന്റെ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. MV ഗോവിന്ദന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ. ചിന്നക്കനാലിൽ ഭൂമി വാങ്ങിയതിൽ മാത്യു കുഴൽനാടൻ നികുതി വെട്ടിച്ചു. നിയമം ലംഘിച്ച് റിസോർട്ട് നടത്തി. വ്യവസായിക അടിസ്ഥാനത്തിൽ റിസോർട്ട് നടത്തിയ ശേഷം ഗസ്റ്റ് ഹൗസ് ആണെന്ന് പ്രചാരണം നടത്തി. നിയമവിരുദ്ധമായി ഭൂമി മണ്ണിട്ട് മൂടി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു. അഭിഭാഷക ജോലിക്കിടെ നിയമവിരുദ്ധ ബിസിനസ് നടത്തി. വിദേശത്ത് നിന്ന് വരുമാനമുണ്ടാക്കിയതിൽ നിയമലംഘനം ഉണ്ടോ എന്ന് വ്യക്തമാക്കണം. ഇതിനെല്ലാം മറുപടി പറയാനാണ് ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുഴലാടാ വീണയുടെ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളും. കമ്പനി GST അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം GST വകുപ്പ് അന്വേഷിക്കട്ടെ. അതിന് മുഖ്യൻ മറുപടി പറയണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതിൽ മുഖ്യൻ മറുപടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇപ്പോ കുഴലാടനോട് ഞങ്ങൾ പൊതുജനങ്ങളും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതിന് കുഴൽനാടൻ മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ഇതെല്ലാം താങ്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് ഈ കുഴലൂത്ത്? മുഖ്യമന്ത്രി കസേര കണ്ടിട്ട് പണിക്കണ്ട. അത് നിങ്ങളുടെ പാർട്ടിക്കാരിൽ ചിലർ തന്നെ നോട്ടമിട്ടിരിക്കുന്നതാ. മറ്റു ചിലർ കുപ്പായവും തുന്നി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴലാടൻ തൽക്കാലം കുഴലൂത്ത് നിർത്തുന്നതാണ് നല്ലത്. ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുക്ക്, പിന്നീട് മറ്റുള്ളവരുടെ കരട് എടുത്താ പോരേ.